നമസ്കാരം എല്ലാവർക്കും, ഡോൺ സ്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിവരമല്ല, മറിച്ച് മറ്റൊരു ടീമിന്റെ, അതായത് ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിന്റെ സ്ക്വാഡ് ലിസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫോറിൻ സ്ക്വാഡ് ലിസ്റ്റിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്ന പ്ലാൻ ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ ആദ്യം എ ടി കെയുടെ സ്ക്വാഡ് ലിസ്റ്റിനെ കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ആദ്യ മത്സരം നടക്കുന്നത് എ ടി കെ ആയതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരുപാട് പേരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, കാരണം ബാംഗ്ലൂർ എഫ് സി അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ ഫോറിൻ സ്ക്വാഡിനെ കുറിച്ച് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോ. ഈ സ്ക്വാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്പെയിനിൽ നിന്നും നാല് ഫോറിൻ താരങ്ങളാണ് സ്പെയിനിൽ നിന്നും മാത്രം വന്നിട്ടുള്ളത്. പിന്നെ മൂന്ന് ഫോറിൻ താരങ്ങൾ അടക്കം ഏഴ് ഫോറിൻ താരങ്ങളെയാണ് ബാംഗ്ലൂർ എഫ് സി റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് താരങ്ങൾ പുതിയ താരങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്ന് പുതിയ ഫോറിൻ താരങ്ങളാണ് എന്നുള്ളത്. ഇനി ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബാക്കി നാല് ഫോറിൻ താരങ്ങളും കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ എഫ് സിയിൽ തന്നെ കളിച്ചിട്ടുള്ള താരങ്ങളാണ്. അതൊരു ടീമിന്റെ പ്ലാൻ തന്നെയാണ്, ടീമിന്റെ ഒരു നെടുന്തൂണ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക എന്ന പ്ലാൻ തന്നെയാണ് ബാംഗ്ലൂർ എഫ് സി ഈ പ്രാവശ്യവും നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന്. ആദ്യം തന്നെ സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഡിഫൻഡർ നമുക്ക് പരിചയപ്പെടാം. ആൽബർട്ട് സെറാൻ എന്ന് പറയുന്ന ഒരു പുതിയ താരമാണ്. അതായത് ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാത്ത ഒരു ഫോറിൻ താരമാണ് ആൽബർട്ട് സെറാൻ. ഇദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ കരിയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കരിയറിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കളി അഥവാ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി നല്ല രീതിയിലുള്ള ഒരു ഡിഫൻസിനെ തന്നെ ഒരുക്കാൻ തന്നെയാണ് ബാംഗ്ലൂർ എഫ് സി പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു റോ തന്നെയാണ് ഈ ടീമും, അതായത് ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ഈ ടീമും തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു ഡിഫൻഡർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു താരം തന്നെയാണ്, കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. സ്പെയിനിൽ നിന്ന് തന്നെയാണ് ഈ താരവും വന്നിട്ടുള്ളത്, ജുവാനാൻ എന്ന് പറയുന്ന താരം. നല്ല രീതിയിലുള്ള ഡിഫൻസ്, അദ്ദേഹത്തിന്റെ മാസ് എന്ന് പറയുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ കൂടി നല്ല രീതിയിലുള്ള ഒരു ഡിഫൻസീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അപകടഘട്ടങ്ങളും അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു താരം തന്നെയാണ് ജുവാനാൻ എന്ന് പറയുന്ന ഈ ഒരു ബാംഗ്ലൂർ എഫ് സി താരം. മറ്റൊരു താരം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് താരം തന്നെയാണ്, സിസ്കോ ഹെർണാൻഡസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം മിഡ്ഫീൽഡ് ആയിട്ടാണ് കളിക്കുന്നത്. മിഡ്ഫീൽഡ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള റോൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു പുതിയ പ്ലെയർ ആയതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാത്ത ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കാം. ബാംഗ്ലൂർ എഫ് സിയുടെ ഭാഗത്ത് നിന്നും ഏറ്റവും നല്ല കളി വരുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് തന്നെയാണ്. അപ്പൊ എന്തായാലും മിഡ്ഫീൽഡ് തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു താരം തന്നെ ആയിരിക്കും സിസ്കോ ഹെർണാൻഡസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു താരം വീണ്ടും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു താരം തന്നെയാണ്, അദ്ദേഹവും സ്പെയിനിൽ നിന്ന് തന്നെയുള്ള ഒരു താരമാണ്, മിഡ്ഫീൽഡാണ്, ഡിമാസ് എന്ന് പറയുന്ന ഒരു താരം. അത്യാവശ്യം നല്ല പ്രകടനം തന്നെ അദ്ദേഹവും കാഴ്ചവെച്ചിട്ടുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും, നല്ല രീതിയിലുള്ള പ്രകടനം തന്നെ അദ്ദേഹവും കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നല്ല രീതിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു തരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലനിർത്തിയത് കൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമിന്റെ പഴയ എനർജി തന്നെ വീണ്ടും വീണ്ടെടുക്കാൻ സാധിക്കും. അടുത്തൊരു താരം ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ താരം വരുന്നത്, പഴയ ബാംഗ്ലൂർ എഫ് സി താരം തന്നെയാണ്. ഇദ്ദേഹവും മിഡ്ഫീൽഡ് തന്നെയാണ്, എറിക് പാർത്താലു. എറിക് പാർത്താലുവെ കുറിച്ച് നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ കളിച്ചതൊക്കെ ഡിഫൻസ് ആയിട്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ഹെഡർ ഗോളുകളിലൂടെയായിരുന്നു അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യ നിമിഷങ്ങളിൽ. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഹെഡർ ഗോളുകളൊന്നും വന്നില്ല. എങ്കിൽ കൂടി നല്ല മികച്ച പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു താരത്തിൽ നമുക്ക് ആർക്കും മറക്കാനായിട്ട് സാധിക്കില്ല, മറ്റൊരു എതിർ ടീമായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിനും അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എല്ലാ വ്യക്തികളുടെയും മനസ്സിലിടം നേടിയ ഒരു വെനീസുലൻ താരമാണ്, ഫോർവേഡ് താരമാണ് മിഖു. മിക്കുവിനെ മറക്കാൻ ആർക്കും സാധിക്കില്ല, കാരണം നല്ല രീതിയിലുള്ള ഗോൾ മഴ പെയ്യിപ്പിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് മിക്കു. ഈ താരം ഈ സീസണിലും ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ വീണ്ടും നല്ലൊരു പ്രകടനം നമുക്ക് കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്തത് ഒരു പുതിയ ഒരു താരമാണ് ഭൂട്ടാനിൽ നിന്നാണ്. അതായത് നമുക്ക് അധികം റിക്രൂട്ട്മെന്റ് നടക്കാത്തൊരു സ്ഥലമാണ് ഭൂട്ടാൻ. ആ ഭൂട്ടാനിൽ നിന്നുമാണ് ഈ ഒരു താരം വന്നിട്ടുള്ളത്, ചെൻചോ ഗിൽസ്ഥാൻ എന്നാണ് ഈ താരത്തിന്റെ പേര്. ഈ താരം കൈകാര്യം ചെയ്യുന്നത് ഫോർവേഡാണ്. അപ്പൊ ഭൂട്ടാനിൽ നിന്നും ഒരു ഫോർവേഡ് താരം വരുന്നു, മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയായിരിക്കാം ബാംഗ്ലൂർ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു മികച്ച ഫോർമേഷനാണ് ബാംഗ്ലൂർ എഫ് സിയുടെ ഭാഗത്ത് നിന്നും വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാംഗ്ലൂർ എഫ് സിയുടെ ഈ ഒരു ലൈനപ്പ് വെച്ച് തന്നെ
നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ പോസ്റ്റുകളെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഫാൻസ് ആണ് ബാംഗ്ലൂർ എഫ് സി ഫാൻസ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് തീർച്ചയായിട്ടും ഒരു അമർഷമുണ്ട് ബാംഗ്ലൂർ എഫ് സി ഫാൻസിനോട്. ആ ഒരു സംഭവം നമുക്ക് ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ കാണാവുന്നതാണ്. അപ്പോ ആ ഒരു സംഭവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോയും ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ബൈ ബൈ.